നടിയെ പീഡിപ്പിച്ച പൾസർ സുനിയുടെ അമ്മ ശോഭനയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. വിവരങ്ങളുമായി ശരത് നെല്ലിയാടി ചേരുകയാണ്. ശരത്, ഏതാണ്ട് 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? നീലിമ, ഇപ്പോഴും അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രധാനമായും ഈ സമയത്ത് നമുക്ക് പറയേണ്ടത് സംവിധായകന്മാരായ റാസി അതേപോലെ തന്നെ അരുൺഗോപി തുടങ്ങിയവരെയും കൂടി ഈ ഇതിനിടയിൽ ചരിത്ര അന്വേഷണ സംഘം ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിലെ ഗ്രാൻഡ് പ്രൊഡക്ഷനിലെ ജീവനക്കാരെയും ഇവർ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ കൂടുതൽ പേരെ കൂടി ചോദ്യം ചെയ്യൽ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിർണായകമായ ഒരു കാര്യം ഇപ്പോൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ബാലചന്ദ്രകുമാറുമായി തനിക്ക് വൈരാഗ്യമുണ്ടാകാൻ, അല്ലെങ്കിൽ ബാലചന്ദ്രകുമാറിന് തന്നോട് വൈരാഗ്യമുണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവർ തമ്മിൽ ചെയ്യാനുദ്ദേശിച്ചിരുന്ന പിക് പോക്കറ്റ് എന്ന സിനിമയിൽ നിന്ന് പിന്മാറിയതാണ് എന്നായിരുന്നു ദിലീപ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താൻ സിനിമയിൽ നിന്ന് പിന്മാറിയതാണ് ഇത്തരത്തിൽ ബാലചന്ദ്രകുമാറിന് തന്നോട് വൈരാഗ്യമുണ്ടാകാൻ കാരണമെന്നായിരുന്നു ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ റാഫി, സംവിധായകൻ റാഫി വ്യക്തമാക്കിയത്, അതായത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്ന ആളായിരുന്നു റാഫി, അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയത് പിക് പോക്കറ്റ് എന്ന സിനിമയിൽ നിന്ന് പിന്മാറിയത് ബാലചന്ദ്രകുമാറാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിലാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചതെന്നും സംവിധായകൻ റാഫി പറഞ്ഞു. അപ്പം സിനിമ നീണ്ടുപോകുന്നതിൽ ബാലചന്ദ്രകുമാറിന് മാനസിക വിഷമം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് റാഫി പറഞ്ഞത്. അതായത് ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ 2 കാര്യങ്ങളായിരുന്നു. ഇത്തരത്തിൽ ബാലചന്ദ്രകുമാറിന് തന്നോട് വൈരാഗ്യമുണ്ടാകാൻ 2 കാരണങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഇത്തരത്തിൽ നെയ്യാറ്റിൻകര ബിഷപ്പിന് പണം നൽകാത്തതുമായി ബന്ധപ്പെട്ട ഒരു കാര്യ ആരോപണമായിരുന്നു അദ്ദേഹം ആ സത്യവാങ്മൂലത്തിൽ ഉന്നയിച്ചത്. 2-ാമത്തെ കാര്യം, ഈ ഇവർ തമ്മിൽ ചെയ്യാൻ ഉദ്ദേശിച്ച പിക് പോക്കറ്റ് എന്ന സിനിമയിൽ നിന്ന് പിന്മാറിയത്. ഈ 2 കാരണങ്ങളാണ് പ്രധാനമായും ബാലചന്ദ്രകുമാർ തന്നോട് വൈരാഗ്യമുണ്ടാകാനായി കാരണമായി ദിലീപ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ സംവിധായകൻ റാഫി തള്ളുന്നു എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹം വ്യക്തമാക്കുന്നത്, അതായത് ദിലീപിന് ഈ ഒരു കഥാപാത്രത്തിനോട് താല്പര്യമുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഈ ഒരു സിനിമയിൽ നിന്ന് പിന്മാറിയത് ദിലീപ് അല്ല മറിച്ച് ബാലചന്ദ്രകുമാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ദിലീപിന്റെ സത്യവാങ്മൂലത്തിലെ പരാമർശവും തള്ളുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരുത്തിയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. പ്രധാനമായും ഈ അതായത് ഈ ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളോ മറ്റ് സംശയങ്ങളോ ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ വിളിച്ചു വരുത്തി അക്കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന നടപടികളാണ് അന്വേഷണ സംഘം സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് സംവിധായകൻ റാഫിയെയും ഒപ്പം അരുൺഗോപിയെയും ആ രീതിയിലുള്ള ആളുകളൊക്കെ തന്നെ വിളിച്ചു വരുത്തുന്നത്. നേരത്തെ എസ് പി വ്യക്തമാക്കിയത് ഇതിൽ അന്ന് നടന്ന സംഭാഷണങ്ങൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട ശബ്ദ രേഖകൾ ബാലചന്ദ്രകുമാർ നൽകിയിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളിലൊരു വ്യക്തത വരുത്തുന്നതിന് കൂടി വേണ്ടിയാണ് ഇത്തരത്തിൽ ഇവരെ വിളിച്ചു വരുത്തിയതാണ് എസ് പി പറഞ്ഞത്. ആ രീതിയിൽ, അതായത് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഇവരോട് ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ളൂ. ഇനിയിപ്പോൾ ഇന്നത്തെ ചോദ്യം ചെയ്യലൂടി കഴിഞ്ഞാൽ 4 ദിവസം മാത്രമേ ഇവരെ ചോദ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ 1 ദിവസത്തിനുള്ളിൽ തന്നെ, അതായത് വരുന്ന 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള ഉടനടി അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ സംഭവിച്ച കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിലീപ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞ ആ പരാമർശത്തെ സംവിധായകൻ ബാലചന്ദ്രകുമാർ തള്ളുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് പിക് പോക്കറ്റ് എന്ന സിനിമയിൽ നിന്ന് പിന്മാറിയത് ദിലീപ് അല്ല മറിച്ച് ബാലചന്ദ്രകുമാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ സംവിധായകൻ റാഫി ഇപ്പോൾ ഇതിനുശേഷം മൊഴിയെടുത്ത് മടങ്ങിയ ശേഷം അദ്ദേഹം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 1 വർഷത്തിനുള്ള കാര്യം അദ്ദേഹം അറിയിച്ചതെന്നും റാഫി പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ റാഫിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം സംവിധായകനായ അരുൺഗോപി ക്രൈംബ്രാഞ്ച് ഓഫീസിലാണുള്ളത്. അതേപോലെ തന്നെ ഈ സിനിമ ദിലീപിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷനിലെ ജീവനക്കാരും ഇവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിലുണ്ട്. വളരെ നിർണായകമായ മൊഴിയെടുപ്പാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടക്കുന്നത്. റാഫിയുടെ മൊഴി വളരെ നിർണായകമാണ് എന്ന് ശരത് നെല്ലിയാടി റിപ്പോർട്ട് ചെയ്യുന്നു.